Hi friends, it's me Priya Hariprasad. Welcome back. Welcome to the world of economics. Hope that you all are fine, safe and happy. ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് ആണ്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് അല്ലേ. അപ്പൊ റെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് റിക്കാർഡോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ്. ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിനും ഈവൻ പി ജി എക്കണോമിക്സ് മെയിൻ എടുത്ത സ്റ്റുഡൻസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്നോട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് മാം ഇത് ചെയ്യാവോ എന്ന്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും തിയറിയോ ലോസോ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ റൈറ്റ് ഡൗൺ ഇൻ ദ കമന്റ് ബോക്സ്. ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, മാക്സിമം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്റെ എല്ലാ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ, പ്ലീസ് ട്രൈ ടു ഫോളോ മൈ ചാനൽ. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിൽ പറയുന്നത് അല്ലെ? റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് റെന്റ് എന്ന്. എന്താണ് റെന്റ്? റെന്റ് എന്ന് പറയുന്നത് റിവാർഡ് ഫോർ ആണ് എന്തിന്, ലാൻഡ്. ലാൻഡിന് കിട്ടുന്ന റിവാർഡ് ആണ് റെന്റ് അല്ലെ, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എന്ന് പറയാം, പ്രതിഫലം അല്ലെ. എന്തിന് കിട്ടുന്ന? ലാൻഡിന്. ഇപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ലാൻഡ് എന്ന് പറയുന്നത്. ആ ലാൻഡിന് കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ ലാൻഡിന്റെ ഇൻകം ആണ് അല്ലെങ്കിൽ ലാൻഡിന്റെ റെമ്യൂണറേഷൻ എന്ന് പറയാം, അതാണ് റെന്റ്. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ലാൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പേ ചെയ്യണം, അതാണ് റെന്റ് എന്ന് പറയുന്നത് അല്ലെ, പാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റിക്കാർഡോ റിക്കാർഡിന്റെ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ റിക്കാർഡ് അസ്യൂം ചെയ്യുന്നത് റെന്റ് ഒരു ചെറിയൊരു വേറിട്ട രീതിയിലാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിനെ നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് റെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് പ്രൊഡ്യൂസ് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് പെയ്ഡ് ടു ദ ലാൻഡ് ലോർഡ് ഫോർ ദ യൂസ് ഓഫ് ഒറിജിനൽ ആൻഡ് ഇൻഡസ്ട്രിക്റ്റബിൾ പവേഴ്സ് ഓഫ് ദ സോയിൽ. റെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ പ്രൊഡ്യൂസ് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് പെയ്ഡ് ടു ദ ലാൻഡ് ലോർഡ് ഫോർ ദ യൂസ് ഓഫ് ഒറിജിനൽ ആൻഡ് ഇൻഡസ്ട്രിക്റ്റബിൾ പവേഴ്സ് ഓഫ് ദ സോയിൽ. ഇത് അതേപടി നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. റിക്കാർഡിയൻ തിയറി എഴുതുന്ന സമയത്ത് ഇൻവേർട്ടഡ് കോമേഴ്സിൽ ഇത് എഴുതണം. ഇത് പറഞ്ഞത് ആരാണ്? റിക്കാർഡോ ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ റിക്കാർഡിയൻ തിയറി എഴുതുന്ന സമയത്ത് ദയവചെയ്ത് അതൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഒരു മൂന്നാല് പ്രാവശ്യം ഇതൊന്ന് പറഞ്ഞു പറഞ്ഞ് നോക്കുക. ഓക്കെ, എവിടെങ്കിലും ഒന്ന് ഒരു പേജിൽ എഴുതി വെച്ചിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് വായിച്ചാൽ അത് നിങ്ങൾക്ക് ഫ്ലോ ഈസി ആയിട്ട് പറയാനായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ എന്താണ് പറഞ്ഞത്. റെന്റ് എന്ന് പറയുന്നത് ദാറ്റ് പോർഷൻ ഓഫ് ദ പ്രൊഡ്യൂസ് ഓഫ് ദ എർത്ത്. റെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് പോർഷൻ ഓഫ് പ്രൊഡ്യൂസ് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് പെയ്ഡ് ടു ദ ലാൻഡ് ലോർഡ്. അതായത് റെന്റ് എന്ന് പറയുന്നത് ലാൻഡ് ലോർഡിന് പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. ഏതെങ്കിലും ഒരു ഒരു തുണ്ട് ഭൂമിക്ക് ആ ഭൂമിയുടെ ഉടമ ആരാണോ ആ വ്യക്തിക്ക് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് റെന്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് എന്തിനാണ് നമ്മൾ പേ ചെയ്യുന്നത്? ഫോർ ദ യൂസ് ഓഫ് ഒറിജിനൽ ആൻഡ് ഇൻഡസ്ട്രിക്റ്റബിൾ പവേഴ്സ് ഓഫ് ദ സോയിൽ. ആ മണ്ണിന് ഒറിജിനലും അതേപോലെ തന്നെ ഇൻഡസ്ട്രിക്റ്റബിൾ, ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത കുറച്ച് പവർ ഉണ്ട് മണ്ണിന്. ഓക്കെ, ആ മണ്ണിനെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ തിരിച്ച് പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? റെന്റ് എന്ന്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഭൂമിക്ക് ഒറിജിനൽ, ഭൂമി അതായത് മണ്ണിന് ഒറിജിനൽ ആയിട്ടുള്ള അതേപോലെ തന്നെ ഇൻഡസ്ട്രിക്റ്റബിൾ എന്ന് വെച്ചാൽ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത, ഇൻഡസ്ട്രിക്റ്റബിൾ കണ്ടോ, ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത പവർ ഉണ്ട് സോയിലിന്. ആ സോയിലിന്റെ പവർ നമ്മൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ ഉപയോഗിച്ചതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് ആണ്. ആർക്ക് കൊടുക്കണം? ലാൻഡ് ലോർഡിന്. ആരാണോ ഭൂവുടമ ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആ പോർഷൻ, പ്രൊഡ്യൂസ് ഓഫ് ദ എർത്ത് അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എന്തുണ്ടാക്കിയോ മണ്ണിൽ നിന്നും എന്താണോ ഉണ്ടാക്കിയേ അതിന്റെ ഒരു പോർഷൻ നമ്മൾ കൊടുത്തിരിക്കണം. ശരിയല്ല, ആ മണ്ണ് ഉപയോഗിച്ച് നമ്മൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഒരു പോർഷൻ ലാൻഡ് ലോർഡിന് കൊടുക്കണം ആണല്ലോ, അതാണ് റെന്റ്. ഓക്കെ, റെന്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ പ്രൊഡ്യൂസ് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് പെയ്ഡ് ടു ദ ലാൻഡ് ലോർഡ്. അതായത് നമ്മൾ ആ ഭൂമി ഉപയോഗിച്ച് എന്തോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പോർഷൻ ലാൻഡ് ലോർഡിന് കൊടുക്കണം. എന്തിന് നമ്മൾ കൊടുക്കുന്നു? ഫോർ ദ യൂസ് ഓഫ് ഒറിജിനൽ ആൻഡ് ഇൻഡസ്ട്രിക്റ്റബിൾ പവേഴ്സ് ഓഫ് ദ സോയിൽ. ആ മണ്ണിന്റെ ഒറിജിനൽ ആയിട്ടുള്ളതും ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പവേഴ്സ് നമ്മൾ യൂസ് ചെയ്തു, അതിനുവേണ്ടി ലാൻഡ് ലോണിന് കൊടുക്കേണ്ട എമൗണ്ട്, അതാണ് റെന്റ് എന്നാണ് ആര് പറഞ്ഞത്? ആര്? ഡേവിഡ് റിക്കാർഡോ. ഓക്കെ, അപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്നത് ഭൂമിക്ക് ഒറിജിനൽ ആയിട്ടുള്ളതുമായ, ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള മണ്ണിന് ഒരു എന്തുണ്ട്, എന്താ പറയുന്നത്, പവർ ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഹി ഈസ് എ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. അദ്ദേഹം ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ,
മനസ്സിലായോ? അപ്പൊ പൗരാണിക ചിന്താഗതി ഉള്ളതാണ്. അപ്പം അദ്ദേഹം അങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. അതേപോലെ ലാൻഡില് കൾട്ടിവേഷൻ മാത്രമേ നടക്കുന്നുള്ളതാണ് വിചാരിക്കുന്നത് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലാൻഡ് എന്ന് പറയുന്നത് ലാൻഡ് ഈസ് ഫോർ കൾട്ടിവേഷൻ, സാധനങ്ങൾ, ക്രോപ്പ്, എന്തെങ്കിലും വിളകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് യൂസ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? അത്രയും പൗരാണിക ചിന്താഗതിക്കാരനാണ് ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അദ്ദേഹം 1870s ഈ റിക്കാർഡിയൻ തിയറി എന്ന് പറയുന്ന ഈ തിയറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് കേട്ടോ. 1870 ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ റിക്കാർഡിയൻ തിയറി ആരുടെയാണ്? ഡേവിഡ് റിക്കാർഡോ, ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. 1870 ഈ വർഷങ്ങളോ ഈ വർഷം കൂടെ ഓർമ്മ വെക്കുക. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു? Rent is that portion of the produce of the earth which is paid to the landlord for the use of original and indestructible powers of the soil. ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റെന്റ്. ഇത് കാണാതെ പഠിച്ച് ഇൻവേർട്ടഡ് കോമാസിൽ അതേപടി ഒന്ന് എഴുതണം. ഓക്കെ. അതുകൂടാതെ അദ്ദേഹം വിചാരിക്കുന്നത് റെന്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ്. റെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുമില്ല. എന്താ കാര്യം? പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ് ആണ്. പ്രൊഡ്യൂസർ എന്ത് പ്രൊഡ്യൂസ് ചെയ്തോ അതിൽ നിന്നും അദ്ദേഹത്തിന് മിച്ചം കിട്ടും ചെലവ് കഴിച്ചിട്ട്. അതായത് പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കാൻ ചില ചെലവുകൾ വരുമല്ലോ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മിച്ചം എന്തെങ്കിലും കയ്യിൽ ഉണ്ടാവുമല്ലോ, അതാണ് റെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ് ആണ് റെന്റ്. ഓർ ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലാൻഡ് ഓൺലി. അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിൻ ആണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു നേട്ടമാണ് ഈ റെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുന്ന സർപ്ലസ് ആണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടാവുന്ന മിച്ചമാണ് റെന്റ് എന്ന് പറയുന്നു അദ്ദേഹം. ഓക്കെ. Then and it is found in land only. ഇത് ആർക്കുള്ള പ്രത്യേകത മാത്രമാണ്? ലാൻഡിന് മാത്രം. ലാൻഡിന് മാത്രമേ റെന്റ് ഉള്ളൂ. ആ ലാൻഡിന് മാത്രമുള്ള പ്രത്യേകതയാണെന്നാണ് ആര് പറയുന്നത്? ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. ഓക്കെ. ഇതും അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. റെന്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ്. റെന്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ് ആണ്. ഓർ ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്, വ്യത്യസ്ത രീതിയിലുള്ള ഒരു നേട്ടമാണ് ഈ റെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. And it is found in land only. അദ്ദേഹം അത് ഭൂമിക്ക് മാത്രമേ അത് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലാൻഡ് ഈസ് ഓൺലി ഫോർ കൾട്ടിവേഷൻ. ഭൂമി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രോപ്പ് കൾട്ടിവേഷന് മാത്രം, എന്തെങ്കിലും വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ. അതേപോലെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഭൂമിക്ക് വ്യത്യസ്തമായ ഫെർട്ടിലിറ്റി ഉണ്ട്, പലതരത്തിലുള്ള ഫലഭൂഷണിയാണ്. ഓരോ ഭൂമിക്കും ഓരോ തരത്തിലാണ് എന്ത് ഫല ഫെർട്ടിലിറ്റി അല്ലെ. ഫെർട്ടിലിറ്റി പറഞ്ഞാൽ എന്താണ്? ഫലപുഷ്ടി. ഫലപുഷ്ടി കേട്ടിട്ടില്ലേ? അത്. അപ്പൊ ഓരോ ഭൂമിക്കും ഓരോ പോലെയാണ്. അതനുസരിച്ച് റെന്റിൽ എന്ത് വരും, വേരിയേഷൻസ് വരും എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതനുസരിച്ച് റെന്റിൽ വേരിയേഷൻസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് ലാൻഡിന് ഒറിജിനൽ ആൻഡ് ഇൻഡെസ്ട്രിക്റ്റബിൾ പവേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത പവർ മണ്ണിനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായല്ലോ? ഇൻട്രൊഡക്ഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അസംപ്ഷനിലോട്ട് കിടക്കാം. അദ്ദേഹം അസ്യൂം ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് സ്പീഡപ്പ് ചെയ്യാണ്. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ, അദ്ദേഹം അസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിന്റെ അസംപ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കൂ. റെന്റ് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസസ് ഇൻ ഫെർട്ടിലിറ്റി. എന്തുകൊണ്ടാണ് ഈ റെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറൈസ് ചെയ്തത്? ഫെർട്ടിലിറ്റിയിലുള്ള ഡിഫറൻസസ് എന്ന് വെച്ചാൽ ഓരോ ലാൻഡിനും ഓരോ ഫെർട്ടിലിറ്റിയാണ്, ഫലഭൂഷ്ഠിത അല്ലെ. അപ്പൊ അതിനനുസരിച്ചാണ് റെന്റ് കിട്ടുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫലഭൂഷ്ഠിത അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഉള്ളത് കൊണ്ടാണ് റെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറൈസ് ചെയ്തത് എന്നാണ് ആര് പറയുന്നത്? ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. ഓക്കെ. റെന്റ് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസസ് ഇൻ ഫെർട്ടിലിറ്റി, ഫസ്റ്റ് അസംപ്ഷൻ. Then second one, it arises owing to the original and indestructible powers. എന്തുകൊണ്ട് ഉണ്ടായി ലാൻഡിന് റെന്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? ലാൻഡിന് എന്തുണ്ട്? ഒറിജിനൽ ആൻഡ് ഇൻഡെസ്ട്രിക്റ്റബിൾ പവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ലാൻഡിന് എന്ത് കിട്ടുന്നത്? റെന്റ് കിട്ടുന്നത്. ഓക്കെ. ആ ലാൻഡിന് ഇറ്റ് അറൈസസ് ഓയിങ് ടു ദ ഒറിജിനൽ ആൻഡ് ഇൻഡെസ്ട്രിക്റ്റബിൾ പവേഴ്സ്. ആ ലാൻഡിന് ഒറിജിനൽ ആയിട്ടുള്ളതോ അതേപോലെ ഇൻഡെസ്ട്രിക്റ്റബിൾ, ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പവർ ഉണ്ട്. അതുകൊണ്ടാണ് ലാൻഡിന് റെന്റ് കിട്ടുന്നത്. Then third one, law of diminishing marginal returns. ഇവിടെ അദ്ദേഹം അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ആണ്. മാർജിനൽ റിട്ടേൺസ് കുറയും എപ്പോഴാണ്? ഫലഭൂഷ്ടി കുറയും തോറും. മനസ്സിലായോ? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ആണ് ഇവിടെ അദ്ദേഹം അസ്യൂം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ആണ് കേട്ടോ. അദ്ദേഹം അസ്യൂം ചെയ്യുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി കുറവാണെങ്കിൽ റിട്ടേൺ കുറയുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ഈച്ച് ലാൻഡ് ഈസ് ഈക്വൽ. എല്ലാ ലാൻഡിലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ.
लैंड ईक्वल कॉस्ट ऑफ प्रोडक्शन ईक्वल अभी कल्टिवेशन समयत प्रोडक्शन वित्तान अगर कोस्टो अल लैंड ईक्वल आरस्यूम डेविड रिकार्डो अस्यूम ओके अब अद्यूम कॉस्ट ऑफ प्रोडक्शन फॉर ईच लैंड ईक्वल ओर लैंड कल्टिवेट समयत कल्टिवेशन कृषि समयत कॉस्ट ऑफ प्रोडक्शन ईक्वल आस्यूम Then next one, land is a gift of nature. Land എന്ന് പറയുന്നത് ഒരു gift of nature ആണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശരിയാണല്ലേ നമുക്ക് അത് ശരി വെച്ചേ പറ്റൂ gift of nature ആണ് പ്രകൃതി നമുക്ക് തന്ന ഒരു വരദാനമാണ് land എന്ന് പറയുന്നത് it has no supply price and cost അതിന് supply price ഇല്ല supply ചെയ്യുമ്പോൾ ഒരു supply price എന്ന് പറയുന്ന concept അതിന് ഇല്ല കാരണം നമ്മളെല്ലാം supply ചെയ്യുന്നത് അത് ഓൾറെഡി നമുക്ക് ഗിവൺ ആണ് അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ് അതിന് supply priceോ अस्टो इला लैंड यानी याद अगले कोस्ट अद्देम पर ऑलरेडी नमुक तुम्हें मनसो अब अद अभिप्राय लैंड इट इस ए फ्री गिफ्ट ऑफ नेचर ശരിയാണല്ലേ നമ്മളൊക്കെ നമ്മുടെയാണ് നമ്മുടെ ഉടമസ്ഥതയിൽ വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എന്താണ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണ് ഓക്കേ അപ്പോൾ അതിനെ എന്തില്ല ഇറ്റ് ഹാസ് നോ സപ്ലൈ പ്രൈസ് ആൻഡ് കോസ്റ്റ് ആ ലാൻഡിന് കോസ്റ്റ് ഇല്ല കൾട്ടിവേഷന് കോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ലാൻഡിന് എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്താനായിട്ട് അതിന് കോസ്റ്റ് ഇല്ല അതേപോലെ സപ്ലൈ പ്രൈസും ഇല്ല ആരും സപ്ലൈ ചെയ്യുന്നതല്ല ലാൻഡ് ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്നാണ് ആര് പറയുന്നത് ഡേവിഡ് റിക്കാർഡോ പറയുന്നത് അല്ലേ ഇതൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമാണ് ഓക്കേ The next one, land has only one use to grow crops. Land ഇനെ ഒരേറ്റ യൂസേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അസ്യൂം ചെയ്യുന്നത് എന്താണ് ടു ഗ്രോ ക്രോപ്സ് കാരണം അദ്ദേഹം ആ കാലഘട്ടത്തിലുള്ള ആളാണ് അല്ലേ അപ്പം അദ്ദേഹത്തിന്റെ ചിന്താഗതി അങ്ങനെയാണ് എന്താണ് ടു ഗ്രോ ക്രോപ്സ് ക്രോപ്സ് വിളകൾ വളർത്താൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ മാത്രമാണ് ലാൻഡിന് ഉപയോഗിക്കുന്നത് ലാൻഡിന് ആ ഒരു യൂസേ ഉള്ളൂ എന്നാണ് ഇവിടെ അദ്ദേഹം അസ്യൂം ചെയ്യുന്നത് മനസ്സിലായോ ലാൻഡ് ഹാസ് ഓൺലി വൺ യൂസ് ദാറ്റ് ഈസ് ടു ഗ്രോ ക്രോപ്സ് ഓക്കെ ദെൻ അപ്പൊ നോക്കിക്കോളൂ അസംപ്ഷൻസ് ഒന്നും കൂടെ Rent arises due to the differences in fertility. Then it arises owing to the original and indestructible powers. Law of diminishing marginal returns are here operating. Then cost of production for each land is equal. That is for cultivation. And land is a free gift of nature and it has no supply price and cost. And finally, land has only one use to grow crops. Land is only one use to grow crops. ഇത്രയുമാണ് ഈ റിക്കാർഡോ തിയറി ഓഫ് റെന്റിന്റെ അസംപ്ഷൻസ് അല്ലെങ്കിൽ ഇത് ആര് അസ്യൂം ചെയ്യുന്നതാണ് ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന ഫേമസ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് അസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ റെന്റ് റെന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു എന്താണ് അസംപ്ഷൻസ് പഠിച്ചു ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ഡയഗ്രാം ആണ് ഇതാണ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രാം ദ ഫിഗർ ഷോസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ ഇങ്ങനെയാണ് ഈ ബോക്സിന്റെ രൂപത്തിലാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ആക്സിസ് അങ്ങനെയല്ല ഇവിടെ താഴെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ആണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലാൻഡിന് എത്ര ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് അങ്ങനെ കൊടുക്കാം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഫെർട്ടിലിറ്റി അനുസരിച്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് ഭൂമിയുടെ ഫലഭൂയിഷ്ഠത അനുസരിച്ചിട്ട് ഗ്രേഡ് കൊടുക്കുകയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ഠിയുള്ളതിന് ഗ്രേഡ് വൺ അതിന് കുറച്ച് കുറവുള്ളതിന് ഗ്രേഡ് ടു അതിന് കുറച്ച് കുറവുള്ളതിന് എന്താണ് ഗ്രേഡ് ത്രീ അങ്ങനെ മൂന്ന് ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ആണ് അദ്ദേഹം ഇവിടെ അസ്യൂം ചെയ്യുന്നത് മനസ്സിലായാലോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് മൂന്ന് ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ഉണ്ട് ഈ തിയറിയിൽ പറയുന്നത് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ആൻഡ് ഫൈനലി ഗ്രേഡ് ത്രീ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എന്താണ് ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് ലാൻഡിന്റെ ഫെർട്ടിലിറ്റി അനുസരിച്ചിട്ട് ഫലഭൂയിഷ്ഠ അനുസരിച്ചിട്ടോ ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ഠിയുള്ള ലാൻഡ് ഗ്രേഡ് വണ്ണും അതിന് കുറച്ച് കുറവുള്ളത് ഗ്രേഡ് ടൂ അതിന് കുറച്ചും കൂടെ കുറവുള്ളത് ഗ്രേഡ് ത്രീയും മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ നോക്കിക്കോളൂ ഈ ഡയഗ്രത്തിൽ താഴെ ഗ്രേഡ്സും മുകളിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രൈസ് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇതൊക്കെയാണ് മുകളിൽ കാണിക്കുന്നത് അത് നിങ്ങൾ എഴുതണം ഇങ്ങനെ ബോക്സ് ആയിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ റെക്റ്റാങ്കിൾ വലിയൊരു റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കുക അതിനുശേഷം കുറച്ച് അതിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരയ്ക്കുക അതിനുശേഷം കുറച്ചും കൂടെ ഇങ്ങനെ വരയ്ക്കുക വളരെ സിമ്പിൾ ആണ് ഓക്കെ ഇത് ഇനി നോക്കിക്കോളൂ ഇവിടെ എ ഡി എന്ന് പറയുന്നത് ഗ്രേഡ് വൺ ഫസ്റ്റ് ഗ്രേഡ് ലാൻഡ് ആണ് എ ഡി എന്ന് പറയുന്നത് എ തൊട്ടിട്ട് ഡി വരെയുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ ഇത് ഗ്രേഡ് വൺ ലാൻഡ് ആണ് മനസ്സിലായല്ലോ എന്ന് വെച്ചാൽ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് എന്ന് വെച്ചാൽ ഏറ്റവും ഫലഭൂയിഷ്ഠി കൂടുതലുള്ള ലാൻഡ് ആണ് ഈ എ ഡി എന്ന് പറയുന്നത് ഇതൻ ഡി ജി എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രേഡ് ആണ് അടുത്ത ബോക്സ് ഓക്കെ ഡി ജി എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രേഡ് ആണ് അതെന്താണ് ഇത്തിരി കുറവാണ് ബട്ട് കമ്പയർ ടു ഗ്രേഡ് വൺ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഇച്ചിരി എന്ത് കുറവാണ് ഫലഭൂയിഷ്ഠി ഫെർട്ടിലിറ്റി കുറവാണ് തേർഡ് വൺ എന്താണ് ജി ജി ജെ എന്താണ് തേർഡ് വൺ ജി ജെ
തേർഡ് ഗ്രേഡ് ആണ് മൂന്നാമത്തെ ഗ്രേഡ് ആണ് അതിന് കുറച്ച് ഏറ്റവും കുറവായിരിക്കും എന്താന്ന് പറയുന്നത് ഫലപുഷ്ടി ഉള്ളത് ഓക്കെ അപ്പൊ ഗ്രേഡ് വണ്ണിന് നല്ല ഫലപുഷ്ടി ഉണ്ട് രണ്ടാമത്തേന് കുറവ് മൂന്നാമത്തേന് അതിനേക്കാൾ ഏറ്റവും കുറവുള്ളത് അത് അപ്പൊ ലീസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ആണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നോക്കിക്കോളൂ അപ്പം ഇനി ഒരു കാര്യം കൂടെ ഈ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് റീസൺസ് ഫോർ റെന്റ് റെന്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ലാൻഡിന്റെ സ്കേഴ്സിറ്റി ഉണ്ട് അല്ലെ ഇപ്പൊ ആൾക്കാർ കൂടിയത് കൊണ്ട് ലാൻഡ് എല്ലാവർക്കും തികയുന്നില്ല ദുർലഭതയുണ്ട് അതുകൊണ്ടും റെന്റ് അറൈസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു അതുകൂടാതെ ഡിഫറൻസസ് ഇൻ ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റിയിലുള്ള വ്യത്യാസം ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ട് റെന്റ് ഉണ്ടാവണമെന്ന് പറയുന്നു അല്ലെ എന്തൊക്കെയാ കാരണങ്ങൾ സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ഡിഫറൻസസ് ഇൻ ഫെർട്ടിലിറ്റി ഇതിന്റെ കാരണം റെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എമർജ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു കാര്യം കൂടെ ഇവിടെ എഴുതാം അപ്പൊ മൂന്ന് ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ഞാൻ പറഞ്ഞു ഇപ്പൊ നോക്കിക്കോളൂ ഗ്രേഡ് വൺ എന്ന് പറയുന്നത് എ ഡി ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ എ ഡി എന്ന് പറയുന്നത് ഗ്രേഡ് വൺ ലാൻഡ് ആണ് അത് കംപ്ലീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എ ബി സി ഡി ഇത്രയും കൾട്ടിവേറ്റ് ചെയ്തു എത്രയാണ് കൾട്ടിവേറ്റ് ചെയ്തത് ഗ്രേഡ് വൺ എന്ന് പറയുന്ന ഈ എ ഡി എന്ന് പറയുന്ന ഗ്രേഡ് വൺ എ ഡി എന്ന് പറയുന്ന ഈ ലാൻഡ് എ ബി സി ഡി എന്ന് പറയുന്ന ഈ വലിയ റെക്ടാംഗിൾ പോർഷൻ ഫുള്ളും അതിന്റെ കൾട്ടിവേഷൻ ആണ് ഓക്കെ ഇനി താഴെ ഇവിടെ വരെ എന്താണ് കോസ്റ്റ് ആണ് ബാക്കിയാണ് ആ അവിടെ സർപ്ലസ് വരുന്നത് ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ ഇനി ഗ്രേഡ് ടു എന്ന് പറയുന്ന ഡി ജി എന്ന് പറയുന്ന ലാൻഡ് അല്ലെ ഗ്രേഡ് ടു ഡി ജി എന്ന് പറയുന്ന ലാൻഡ് ഡിഇ എഫ് ജി അത്രയും വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡിഇ എഫ് ജി അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഗ്രേഡ് ടു ആയതുകൊണ്ട് ഇതിന്റെ അത്രയും പ്രൊഡക്ഷൻ ഇല്ല ഗ്രേഡ് വണ്ണിന്റെ അത്രയും പ്രൊഡക്ഷൻ ഇല്ല കാരണം ഫെർട്ടിലിറ്റി കുറവാണ് ഓക്കെ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെയും കോസ്റ്റ് ഇത്രയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാറ്റിനും എന്താണ് സെയിം ആണ് കൾട്ടിവേഷനിലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത് തേർഡ് ഗ്രേഡ് ലാൻഡില് ഇത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ് തേർഡ് ഗ്രേഡ് ജി ജെ എന്ന് പറയുന്ന തേർഡ് ഗ്രേഡ് ഗ്രേഡ് ത്രീ ജി ജെ എന്ന് പറയുന്നത് ജി എച്ച് ഐ ജെ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജി എച്ച് ഐ ജെ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അതിന്റെ കോസ്റ്റ് അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കവർ ചെയ്യാനുള്ളത് മാത്രമേ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ തേർഡ് ഗ്രേഡ് കാരണം അതിന് ലീസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ആണ് അത് തേർഡ് ഗ്രേഡ് ത്രീ ഏതാണ് ലീസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ആണ് ഫലഭൂയിഷ്ടി കുറവാണ് മനസ്സിലായല്ലോ അപ്പം ഇത് കോസ്റ്റ് ഇവിടെ വരെയാണ് കോസ്റ്റ് അത് മൂന്ന് ലാൻഡിനും സെയിം ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡിന്റെ കോസ്റ്റ് അല്ല കൾട്ടിവേഷന് വരുന്ന കോസ്റ്റ് അപ്പൊ കോസ്റ്റ് സെയിം ആണ് അപ്പൊ ബാക്കിയുള്ള ഈ എ ഡി എന്ന് പറയുന്ന ഗ്രേഡ് വണ്ണിന് ബാക്കി എത്രയും പോർഷൻ ഉണ്ട് ഈ ഷെയ്ഡഡ് ഏരിയ അല്ലെ ഇവിടെ വരെയുള്ള ഈ ഷെയ്ഡഡ് ഏരിയ ആരുടെ റെന്റ് ആണ് ഈ എ ഡി എന്ന് പറയുന്ന ഗ്രേഡ് വൺ ലാൻഡിന്റെ റെന്റ് ആണ് സർപ്ലസ് ആണ് മിച്ചമാണ് ശരിയാണല്ലോ ഓക്കെ അതേപോലെ ഈ ഡി ജി എന്ന് പറയുന്ന സെക്കൻഡ് ഗ്രേഡ് ലാൻഡിന് ഇത്രയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത് ബാക്കി മുകളിൽ നിൽക്കുന്നത് ഇതാണ് ഈ പോർഷൻ ഈ ഷെയ്ഡഡ് ഏരിയ മാത്രം ഇതാണ് ആരുടെ റെന്റ് എന്ന് സർപ്ലസ് അല്ലെങ്കിൽ റെന്റ് എന്ന് പറയുന്നത് ഈ ഡി ജി എന്ന് പറയുന്ന സെക്കൻഡ് ഗ്രേഡ് ലാൻഡിന്റെ തേർഡ് ഗ്രേഡിന് അങ്ങനെ ഒരു സർപ്ലസ് ഇല്ല കാരണം എന്താണോ പ്രൊഡ്യൂസ് ചെയ്തത് അത് എന്ത് കവർ ചെയ്തിരിക്കണോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കവർ ചെയ്തിരിക്കണോ മിച്ചം ഇല്ല ബാലൻസ് ഇല്ല അത് കാരണം ആ ലാൻഡ് ലീസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ആണ് അപ്പൊ അവിടെ റെന്റ് ഇല്ല അപ്പൊ അദ്ദേഹം എത്തുന്ന നിഗമനം എന്താണ് നല്ല ഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ നല്ല റെന്റ് കിട്ടും ഫെർട്ടിലിറ്റി കുറവാണെങ്കിൽ റെന്റ് എന്തായിരിക്കും കുറവായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് അദ്ദേഹം എത്തുന്നത് മനസ്സിലായല്ലോ ഡിഫറൻസസ് ഇൻ ഫെർട്ടിലിറ്റി റെന്റ് ഉണ്ടാവുന്നത് ഡിഫറൻസസ് ഇൻ ഫെർട്ടിലിറ്റി അതാണ് മെയിൻ കാരണം എന്നാണ് ആര് പറയുന്നത് റിക്കാർഡോ പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ നോക്കിക്കോളൂ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് നോ റെന്റ് ലാൻഡ് ആണ് നമുക്ക് പറയാം നോ റെന്റ് ലാൻഡ് ആണ് അല്ലെങ്കിൽ ലീസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ആണ് അല്ലെങ്കിൽ അതിനെ മാർജിനൽ ലാൻഡ് എന്ന് നമുക്ക് പറയാം റെന്റ് ഇല്ലാത്ത ഈ തേർഡ് ഗ്രേഡ് ലാൻഡ് അല്ലെ അതിനെന്താണ് ലീസ്റ്റ് ഫെർട്ടൈൽ അല്ലെങ്കിൽ മാർജിനൽ ലാൻഡ് അല്ലെങ്കിൽ നോ റെന്റ് ലാൻഡ് എന്ന് പറയുന്നു ഓക്കെ അപ്പം ഗ്രേഡ് വൺ എന്ന് പറയുന്നത് എ ഡി എന്ന് പറയുന്ന സ്ഥലമാണ് ഗ്രേഡ് വൺ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ ബി സി ഡി ഇത്രയും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഷെയ്ഡ് ഇല്ലാത്ത പോർഷൻ കോസ്റ്റിന് പോകുന്നു ബാക്കി സർപ്ലസ് അതിന്റെ റെന്റ് അത്രയും ഓക്കെ ഇനി ഡി ജി എന്ന് പറയുന്ന സെക്കൻഡ് ഗ്രേഡ് ഇത്രയും ഡിഇ എഫ് ജി അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിന്റെ കോസ്റ്റ് ഇത്രയും കവർ ചെയ്യുന്നു ബാക്കി ഈ ഷെയ്ഡഡ് ഏരിയ അവരുടെ സർപ്ലസ് ആണ് അവർക്ക് അത്രയും റെന്റ് ബാക്കിയുള്ളത് ആരാണ് തേർഡ് ഗ്രേഡ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജി എച്ച് ഐ ജെ ആണ് അല്ലെ ജി ജെ എന്ന് പറയുന്ന ഈ തേർഡ് ഗ്രേഡ് ലാൻഡ് ജി എച്ച് ഐ ജെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷെ അത് ജസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ സർപ്ലസ് ഇല്ല അത് ലീസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ആയതുകൊണ്ട് മനസ്സിലായല്ലോ അപ്പൊ അവിടെ റെന്റ് ഇല്ല
അപ്പൊ റിക്കാർഡോ എത്തുന്ന നിഗമനം എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റിക്ക് അനുസരിച്ചാണ് റെന്റ്, ഫെർട്ടിലിറ്റി ഇല്ലെങ്കിൽ റെന്റ് അവിടെ ഇല്ല എന്നാണ് ആര് പറയുന്നത്? റിക്കാർഡോ പറയുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇതാണ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിൽ മുഴുവനായിട്ടും പറയുന്ന കാര്യങ്ങൾ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എല്ലാം നല്ല വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ടെക്സ്റ്റിൽ വലിയൊരു തിയറി ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മൈൻഡിൽ വെച്ചിട്ട് അത് എഴുതുക, കാരണം അത്രയും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇൻട്രൊഡക്ഷൻ എഴുതുക, അസംഷൻസ് എഴുതുക, ഡയഗ്രാം വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ക്രിട്ടിസിസംസ് എഴുതണം. എന്താണ് ക്രിട്ടിസിസംസ്? വിമർശനങ്ങൾ അല്ലെ, നമുക്ക് വിമർശിക്കാം. ലിമിറ്റേഷൻസ് ഈ റിക്കാർഡിയൻ തിയറിയുടെ നമുക്ക് പറയാം. ലാൻഡിന് എന്താണ്, എന്തിനാണ് ലാൻഡിന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിട്ടിസൈസ് ചെയ്യാം നമുക്ക്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ലാൻഡിന് ഒരേ ഒരു യൂസേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ടു ഗ്രോ ക്രോപ്സ്, അത് ശരിയാണോ? അല്ല അല്ലെ. ലാൻഡിന് പല യൂസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ലാൻഡ് റെന്റ് ഫിക്സ് ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. സോയിലിന്റെ ഫെർട്ടിലിറ്റി അനുസരിച്ചിട്ടാണ് റെന്റ് ഫിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല, ലീസ്റ്റ് ഫെർട്ടൈൽ സോയിൽ ആയാലും മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ ആയാലും നമ്മൾ ഒരേ റെന്റ് കൊടുത്തേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഫെർട്ടിലിറ്റിക്കൊന്നും അവിടെ എന്തില്ല, വിലയില്ല, ശരിയല്ലേ? അത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അസംഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും അല്ലെ. റെന്റ് അറൈസേഴ്സ് ഡ്യൂ ടു ഡിഫറൻസസ് ഇൻ ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റിയുടെ വ്യത്യസ്തത കൊണ്ടാണ് റെന്റ് ഉണ്ടാവണം എന്ന് പറയുന്നത് ക്രിട്ടിസൈസ് ചെയ്യാം. അത് തെറ്റാണ്. അതേപോലെ തന്നെ പിന്നെന്താണ്, അതേപോലെ തന്നെ എന്താ പറയുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ ലാൻഡിനും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് ഈക്വലാന്ന് പറയുന്നത്, അത് തെറ്റാണ്, ശരിയല്ലേ? ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വരിക, കൾട്ടിവേഷന് അല്ലെ. അതേപോലെ ലാൻഡിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പക്ഷെ ലാൻഡിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റം വരുത്തേണ്ടി വരും അല്ലെ, പല രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, നമുക്ക് ബണ്ട് കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. അതൊക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പം അതേപോലെ സപ്ലൈ പ്രൈസ് ഇല്ല, ലാൻഡിന് സപ്ലൈ പ്രൈസ് ഇല്ല എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണെന്ന്, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു തുണ്ട് ഭൂമി നമുക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, അത് കിട്ടില്ല. മനസ്സിലായോ? അപ്പം അതൊക്കെ ഇപ്പൊ ആരുടെയൊക്കെയോ കൈകളിലാണ് അല്ലെ, അവര് സപ്ലൈ ചെയ്യണം, പ്രൈസ് കൊടുക്കണം നമ്മള്, അങ്ങനെയൊക്കെയല്ലേ. ഓക്കെ, അപ്പം ഇതെല്ലാം നമുക്ക് ക്രിട്ടിസൈസ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ അതൊക്കെ ക്രിട്ടിസിസം ആയിട്ട് നിങ്ങൾ അത് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുകയും ചെയ്യണം. അതാണ് അതിന്റെ ഓർഡർ. എന്താണ് ആരാ തിയറി, എന്താണ് അദ്ദേഹം ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അസംഷൻസ് എഴുതാം, ഈ കാര്യം എഴുതുക, ഡയഗ്രാം വരയ്ക്കുക, ഡയഗ്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്ന് ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ആണ്, ഫെർട്ടിലിറ്റി അനുസരിച്ചിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോന്നും എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, എത്ര കോസ്റ്റ് പോകുന്നു, ബാക്കി എത്രയാണ്. ഓക്കെ, എന്നിട്ട് അവസാനം അദ്ദേഹം എത്തുന്ന നിഗമനം അതുവരെയും എഴുതിയിട്ട് ക്രിട്ടിസിസം എഴുതിയാൽ തിയറി കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്, കാരണം വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ടാണ്. റിപ്പീറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുക, ലെക്ചർ നോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക, ഈ കാര്യങ്ങളൊന്നും എഴുതിയെടുക്കുക. ബുക്കിൽ വായിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ പോയിന്റ്സ് പിക്ക് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് നോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു എക്സാമിന് നിങ്ങൾ പോകരുത്, കാരണം ഇത് ഒരു എസ്ഐ ആയിട്ടോ ഷോർട്ട് എസ്ഐ ആയിട്ടോ എന്തായാലും റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് വരും. ഓക്കെ, ഷുവർ ആണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ ഒരിക്കലും പോകരുത്. ഓക്കെ, ദെൻ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.